السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടു കൂടി കഴിഞ്ഞ ദർസിൽ നാം തുടങ്ങിവെച്ച പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചത്, മതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. മറ്റേതൊരു വിജ്ഞാനത്തെക്കാളും ഖുർആൻ ഹിഫ്ളാക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന വിഷയമാണ് നാം സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിൻ്റെ ശ്രേഷ്ഠതയും ഇഹത്തിലും പരത്തിലുമുള്ള അതിൻ്റെ മഹത്വവും സൂചിപ്പിക്കുന്ന ചില ഹദീസുകൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് മാത്രമല്ല, മുഴുവൻ സത്യവിശ്വാസികളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നാം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്ന ആളുകൾക്ക് എല്ലായിടങ്ങളിലും മുൻഗണന നൽകപ്പെടുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അൻ അബി മസ്ഊദിനിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻ, അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് അഖറഉഹും ലികിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൽ, ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവനായിരിക്കണം. അഖറഉഹും എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ഖുർആൻ ഓതുന്നവരായിരിക്കണം സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത്. ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഅൻ ഫഅഅലമുഹും ബിസ്സുന്ന, ഖുർആനിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ പിന്നെ മുൻഗണന കൊടുക്കേണ്ടത് കൂടുതൽ ഹദീസുകൾ അറിയുന്ന, സുന്നത്തുകൾ അറിയുന്ന ആളുകൾക്കായിരിക്കണം. അപ്പോൾ ഈ ഒരു ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത്, അതല്ലെങ്കിൽ നമസ്കാരത്തിലും മറ്റും ഇമാമായി നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഖുർആൻ ഹിഫ്ളുള്ളവരായിരിക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകൾക്ക് ഈ ദുനിയാവിലെ ഏറ്റവും മഹത്തരമായ ആരാധനയാണ് ജമാഅത്ത് നമസ്കാരം. ആ നമസ്കാരത്തിൽ മറ്റുള്ളവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇമാമായി നിൽക്കുവാനും അതേപോലെ തന്നെ ഖുതുബകൾക്കും ജുമാ ജമാഅത്തുകൾക്കും എല്ലാം നേതൃത്വം നൽകുവാനും ഒരു വേള സമൂഹത്തിന് തന്നെ നേതൃത്വം നൽകുവാനും ഏറ്റവും അർഹതപ്പെട്ടത് പരിശുദ്ധ ഖുർആനിൽ അറിവുള്ള ആളുകളായിരിക്കണം എന്നാണ്. വേറെയും ചില ഹദീസുകൾ ഇതിലേക്ക് നമുക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും അർഹതയുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ്. അതോടൊപ്പം തന്നെ നമസ്കാരത്തിൽ, ഒരു പ്രദേശത്ത് ആളുകൾ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാമായി നിൽക്കാൻ ഏറ്റവും അർഹൻ ഖുർആനിൽ കൂടുതൽ ഹിഫ്ളുള്ളവനായിരിക്കണം. അതുകൊണ്ട് തന്നെ ഹാഫിളിങ്ങൾക്ക്, ഖുർആനിൽ കൂടുതൽ അറിവുള്ളവർക്കാണ് ഇമാമ് നിൽക്കാനുള്ള ചാൻസ് ഉള്ളത്. അത് ഹിഫ്ളിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ശ്രേഷ്ഠതയാണ്. പല ആളുകളും ആധുനിക കാലഘട്ടത്തിൽ വ്യാപകമായി കാണുന്നത് മുസ്ഹഫിൽ നോക്കി ഓതുന്നതുമായി ബന്ധപ്പെട്ട വളരെ നിർണായക ഘട്ടത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ചില ഇളവുകളെ മുതലാക്കിയിട്ട് ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ നിന്ന് പല ആളുകളും പിറകോട്ട് പോവുകയാണ്. പള്ളിയിലെ ഇമാമുമാർ വരെ, ഹിഫ്ളുള്ളവർ വരെ എന്താണ് ചെയ്യുന്നത്? മുറാജഅ നടത്താൻ തയ്യാറാവുന്നില്ല.
ഹിഫ്ൽ ഒന്നുകൂടി ഓതി നോക്കിയിട്ട് അത് ക്ലിയറാക്കാനുള്ള മടി കാരണം, അലസത കാരണം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നൽകപ്പെട്ട ഫത്വകളെ ദുരുപയോഗം ചെയ്ത് എല്ലാവരും ഇപ്പോൾ മുസ്ഹഫിൽ നോക്കി ഓതുന്ന ഒരവസ്ഥ, ഹിഫ്ലാക്കുന്നതിൽ നിന്ന് ധാരാളം ആളുകൾ പിറകോട്ട് പോയിരിക്കുന്നു. ഹിഫ്ലുള്ള ആളുകൾ തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും ഖുർആൻ ഒന്ന് മറച്ചു നോക്കുന്നതിനു പകരം, അത് വീണ്ടും ഓതി നോക്കി ഹിഫ്ലിനെ ശക്തിപ്പെടുത്തുന്നതിനു പകരം മുസ്ഹഫിൽ നോക്കി ഓതാനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തി പല ആളുകളും ഖുർആൻ ഹിഫ്ലാക്കുന്നതിൽ നിന്ന് വളരെയധികം പിറകോട്ട് പോയിരിക്കുന്നു. ഇതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല. മുസ്ഹഫിൽ നോക്കി ഓതുക എന്നതൊക്കെ അങ്ങേയറ്റത്തെ ഒരു സാഹചര്യത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതൊന്നും ഒരിക്കലും ഖുർആൻ ഹിഫ്ലാക്കുന്നതിന് പകരമല്ല. ഹിഫ്ലിൽ നിന്ന് ഖുർആൻ ഓതുന്നതിന് ഒരിക്കലും അത് പകരമാവുകയുമില്ല. ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്, ഒരു സമൂഹത്തിന് ഇമാമ് നിൽക്കേണ്ടത് ഏറ്റവും നന്നായി കൂടുതൽ ഖുർആനിൽ ഹിഫ്ലുള്ള ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ലമ്മ ഖദിമൽ മുഹാജിറൂന അൽ അവ്വലൂന അൽ ഉസ്ബത മൗദിഉൻ ബിഖുബ ഖബ്ല മഖ്ദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന് ഹിജ്റ പോയ മുഹാജിരീങ്ങൾ ഖുബ പള്ളി നിലനിൽക്കുന്ന ഖുബയുടെ പരിസരത്ത് അവിടെ എത്തി. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോഴും പുറപ്പെട്ടിട്ടില്ല, മക്കയിൽ തന്നെയാണുള്ളത്. പക്ഷേ മറ്റു സംഘങ്ങൾ ഖുബയുടെ പരിസരത്തെത്തി. അപ്പോൾ ആരായിരുന്നു അവർക്ക് ഇമാമായി നിന്നിരുന്നത്? കാന യഉമ്മുഹും സാലിമുൻ മൗലാ അബി ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ച അടിമയായ സാലിം റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ഇമാമായി നിന്നത്. എന്താണ് അദ്ദേഹത്തെ, ഒരു അടിമയെ ഇമാമാക്കി നിർത്താനുള്ള കാരണം? വകാന അക്സറഹും ഖുർആന, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആനിൽ ഹിഫ്ളുള്ളത് അദ്ദേഹത്തിനായിരുന്നു. ഖുർആനിൽ കൂടുതൽ ഹിഫ്ളുള്ളത് സാലിം റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട അടിമയാണ്, എന്നാൽ പോലും ഖുർആനിൽ കൂടുതൽ അറിവുള്ളവരാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്കാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദുനിയാവിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്നതും മുൻഗണന നൽകപ്പെടുന്നതും ഖുർആനിൽ കൂടുതൽ ഹിഫ്ളുള്ളവർക്കാണ് എന്ന് ഈ രണ്ട് ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസി ലഖിയ ഉമറ ബിഉസ്ഫാന വകാന ഉമറു യസ്തഅമിലുഹു അലാ മക്ക ഫഖാല മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി. നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ മക്കയിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച പ്രതിനിധിയായിരുന്നു. അവരുടെ കാര്യങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിക്കായിരുന്നു. അപ്പോൾ ഉസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കളെ ഞാൻ മക്കയിലെ കാര്യങ്ങൾ നോക്കാൻ ഏർപ്പാടാക്കിയതാണല്ലോ, താങ്കളെ ഇവിടെ കാണുന്നു, മനിസ്തഅമൽ തആല അഹ്ലിൽ വാദി, അഹ്ലിൽ വാദിയിൽപ്പെട്ട ആ ആളുകൾക്ക് താങ്കൾ പകരം ആരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്? കാരണം ഒരു പ്രതിനിധിയെ ഏൽപ്പിക്കണമല്ലോ. താങ്കൾ ആർക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് ഏറെ ഗൗരവത്തോടുകൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ, ഞാൻ ഇബ്നു അബ്സയെയാണ് കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. ഖാല വമൻ ഇബ്നു അബ്സ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഇബ്നു അബ്സ എന്ന് പറഞ്ഞാൽ ആരാണ്? മറുപടി, മൗലൻ മിൻ മവാലീന, നാം മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരടിമയാണ് എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചു കഴിഞ്ഞു. മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിമയല്ല, പക്ഷേ അങ്ങനെ മോചിപ്പിക്കപ്പെട്ട അടിമകൾക്കാണ് മൗല എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് ഇമാമായി നിൽക്കുന്നത്. ഖാല, അപ്പോൾ ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയെയാണോ താങ്കൾ അവർക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്? കാരണം
ആ അടിമ സമ്പ്രദായത്തിൽ നേരത്തെ കഴിഞ്ഞിരുന്നവരാണ്. ഒരു സമൂഹത്തിന് നേതൃത്വം നൽകാനുള്ള പക്വതയൊന്നും അവർക്കുണ്ടാവുകയില്ല. എന്നിരിക്കെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെയെല്ലാം നിയന്ത്രിക്കാൻ പക്വതയില്ലാത്ത ഒരു വ്യക്തിയെയാണോ താങ്കൾ മക്കയിൽ പകരക്കാരനായി നിശ്ചയിച്ചത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അഥവാ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ, അദ്ദേഹം മൗലയെല്ലാം ആയിക്കോട്ടെ പക്ഷേ ഖാരിഉൻ ലികിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിൽ നല്ല അറിവുള്ള ഖുർആനിൽ നൈപുണ്യമുള്ള ആളാണ്. ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, അനന്തരാവകാശ സ്വത്തിൻ്റെ വിഷയത്തിലൊക്കെ നല്ല ഇൽമുള്ള ആളെ തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഉമറു അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാൽ, എന്നാൽ അറിയുക നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ആ ഒരു വിഷയത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, ഈ വേദഗ്രന്ഥം കൊണ്ട് ഖുർആൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് വലിയ ഉയർച്ച നൽകും, സ്ഥാനങ്ങളിൽ പദവികളിൽ അള്ളാഹു ഉയർച്ച നൽകും. വയളഉ ബിഹി ആഖരീൻ, മറ്റു ചില ആളുകൾ ഈ ഗ്രന്ഥം കാരണത്താൽ അധപ്പതിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഉയർത്തി നൽകും, ഈ ദുനിയാവിൽ വലിയ ദറജകൾ ഉയർത്തി നൽകും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട അടിമയാണെങ്കിൽ കൂടി ഖുർആനിൽ ഇൽമുള്ള ആളുകൾ, ഖുർആനിൽ നല്ല ഹിഫ്ളുള്ള ആളുകൾ അവരാണ് ആ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത് എന്ന വലിയ തത്വം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടി അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ദുനിയാവിൽ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകാനും അതേപോലെ തന്നെ നമസ്കാരങ്ങളിലെല്ലാം ഇമാമായി നിൽക്കുവാനും ഏറ്റവും യോഗ്യതയുള്ളവർ, ഭൗതികമായ അത്തരം വിഷയത്തിൽ മുൻഗണന നൽകേണ്ടവർ പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ള ഇൽമുള്ള ആളുകളാണ് എന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് അറിവ് നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി മരണശേഷം ഖബറിൽ ആർക്കാണ് മുൻഗണന നൽകപ്പെടേണ്ടത്? അവിടെയും ഹിഫ്ളുള്ള ആളുകൾക്കാണ് മുൻഗണന നൽകപ്പെടേണ്ടത്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ജാബിരി ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമാ ഖാല كان النبي صلى الله عليه وسلم يجمع بين الرجلين من قتلى احد في ثوب واحد ثم يقول ايهم اكثر اخذا للقران. احد യുദ്ധത്തിൽ നമുക്കറിയാം ധാരാളം സ്വഹാബികൾ രക്തസാക്ഷികളായിരുന്നു, കൊല്ലപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളെ ഒരു വസ്ത്രത്തിലായിരുന്നു കഫൻ ചെയ്തിരുന്നത്, കാരണം തുണിയുടെ ദൗർലഭ്യം കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് ചോദിക്കും, ആ രണ്ടാളുകൾ ഓരോ തുണിയിലും രണ്ടാളുകളെ കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഈ രണ്ടാളുകളിൽ കൂടുതൽ ഖുർആൻ അറിയുന്നത് ആർക്കാണ്? ഫഇദാ ഉശീറ ലഹു ഇലാ അഹദിഹിമാ, ഫഇദാ ഉശീറ ലഹു ഇലാ അഹദിഹിമാ, അതിൽ ഖുർആൻ കൂടുതൽ അറിയുന്നത് ആർക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ, ഖദ്ദമഹു ഫിൽ ലഹദി, ലഹദിലേക്ക് ഖബറിലേക്ക് അവരെയായിരുന്നു മുന്തിച്ചിരുന്നത്, ഖുർആൻ കൂടുതൽ അറിയുന്നവരെ ആദ്യം ഖബറിലേക്ക് വച്ചു എന്നാണ്. തഖ്ദീം നൽകി, കൂടുതൽ പരിഗണന നൽകി പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകളെ. അപ്പോൾ മുൻഗണന നൽകിയത് ലഹദിലേക്ക് ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും പ്രവാചകൻ മുൻഗണന നൽകി, അതിന് പരിഗണിച്ചത് എന്താണ്? അയ്യുഹും അക്സറു അഖദൻ ലിൽ ഖുർആൻ, കൂടുതൽ ഖുർആൻ അറിയുന്നത് ആർക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോൾ ദുനിയാവിൽ മുൻഗണന നൽകിയതുപോലെ തന്നെ ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും മുൻഗണന നൽകപ്പെട്ടത് ഖുർആനിൽ കൂടുതൽ ഹിഫ്ളുള്ള ആളുകൾക്കാണ് എന്ന് ഈ ഹദീസും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇനി ഖിയാമത്ത് നാളിലും ആർക്ക് തന്നെയാണ് കൂടുതൽ പരിഗണന? ഇമാം അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബ്ദില്ലാഹി ബിൻ അംരി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ,
ഖുർആനിൻ്റെ ആളോട് അഥവാ ഖുർആനിൽ നല്ല അറിവുള്ള ഖുർആനിൽ ഹിഫ്ളുള്ള ആളോട് ഖിയാമത്ത് നാളിൽ പറയപ്പെടും. എന്താണ് പറയുന്നത്? ഇഖ്റ, നീ പാരായണം ചെയ്യുക. വർത്തഖി, എന്നിട്ട് നീ കയറിപ്പോവുക അഥവാ സ്വർഗത്തിൻ്റെ ദർജയിൽ കയറിപ്പോവുക. വറത്തിൽ, നീ സാവകാശത്തിൽ നിയമങ്ങളനുസരിച്ച് തന്നെ പാരായണം ചെയ്യുക. കമാ കുൻത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് നീ പാരായണം ചെയ്തതുപോലെ. ഫ ഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹ, സ്വർഗത്തിലെ നിന്റെ വീട് എവിടെയാണ് ലഭിക്കുക? നീ ഓതുന്ന അവസാനത്തെ ആയത്ത്, അതെവിടെയാണോ അവസാനിക്കുന്നത് അവിടെയായിരിക്കും നിന്റെ വീട്. നമുക്കറിയാം സ്വർഗത്തിന് ഒരുപാട് ദർജകളുണ്ട്. താഴ്ന്ന ദർജയുണ്ട്, മധ്യത്തിലുള്ള ദർജയുണ്ട്, അതേപോലെ തന്നെ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, ഏറ്റവും ഉയർന്ന ദർജയുണ്ട്. അപ്പോൾ സ്വർഗത്തിൻ്റെ ദർജകളിൽ കയറിപ്പോകാനുള്ള മാനദണ്ഡമാക്കുന്നത് പരിശുദ്ധ ഖുർആനിലുള്ള ഹിഫ്ളാണ്, ഖുർആനിലുള്ള അറിവാണ് എന്ന് ഈ ഹദീസ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഫ ഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹ, സ്വർഗത്തിലെ നിന്റെ വീട് നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണോ അവിടെയായിരിക്കും എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാലൽ മുൻദിരിയു ഫി തർഗീബ്, ഹാഫിളുൽ മുൻദിർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തർഗീബ് വത്തർഹീബിൽ പറയുന്നുണ്ട്. ഖാലൽ ഖത്താബിയു, ഇമാം അൽ ഖത്താബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു. ജാഅ ഫിൽ അസർ, ചില അസറുകളിൽ വന്നിട്ടുണ്ട്. അന്ന അദദ ആയിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം. അലാ ഖദരി ദറജിൽ ജന്നതി ഫിൽ ആഖിറ, സ്വർഗത്തിലുള്ള ദറജകളുടെ അടിസ്ഥാനത്തിലാണ് ഖുർആനിലുള്ള ആയത്തുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഫയുഖാലു ലിൽ ഖാരി ഇർഖ ഫി ദറജി അലാ ഖദരി മാ കുൻത തഖ്റഉ മിൻ ആയിൽ ഖുർആൻ. അതുകൊണ്ടാണ് ഒരു ഖാരിഇനോട് പറയപ്പെടും, നീ ഖുർആൻ ഓതിക്കൊണ്ട് അതിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ദർജയിൽ കയറിപ്പോവാൻ പറയും. ഫമനിസ്തൗഫ ഖിറാഅത ജമീഇൽ ഖുർആനി ഇസ്തൗല അല അഖ്സാ ദർജിൽ ജന്ന, ഒരാൾ ഖുർആൻ മുഴുവനും ഓതുകയാണെങ്കിൽ, പരിപൂർണമായും ഹാഫിളാണെങ്കിൽ, ആഖിറത്തിൽ സ്വർഗത്തിൻ്റെ ദർജയിലെ അഖ്സയിൽ, അല അഖ്സാ ദർജിൽ ജന്നതി ഫിൽ ആഖിറ, ആഖിറത്തിൽ ജന്നത്തിലെ ഏറ്റവും അഖ്സയായ അങ്ങേയറ്റത്തെ ദർജയിലായിരിക്കും ഉണ്ടാവുക. വമൻ ഖറഅ ജുസ്അൻ മിൻഹു كان رقيه في الدرج على قدر ذلك فيكون منتهى الثواب عند منتهى القراءه. എവിടെയാണോ ഖിറാഅത്ത് അവസാനിക്കുന്നത് അവിടെയായിരിക്കും അയാളുടെ പ്രതിഫലവും അവസാനിക്കുന്നത്. ഒരു ജുസ് അറിയുന്നവൻ ആ ഒരു ജുസ്ഇനനുസരിച്ച് കയറും, രണ്ട് ജുസ് അറിയുന്നവർ രണ്ട് ജുസ് അനുസരിച്ച് കയറും, മൂന്ന് ജുസ് അറിയുന്നവർ മൂന്ന് ജുസ് അനുസരിച്ച് കയറും. മുഴുവൻ ഹാഫിളുകളാണെങ്കിൽ ഏറ്റവും ഉയർന്ന ദർജയിലെത്തും എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം ഖത്താബി റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അതിലേക്ക് വ്യക്തമായ സൂചന നൽകുന്ന ഹദീസ് തന്നെയാണ് ഈ ഒരു ഹദീസ്. പരിശുദ്ധ ഖുർആൻ, അതിൽ എത്രയാണോ ഹിഫ്ളുള്ളത് ആ ഹിഫ്ള് അവസാനിക്കുന്നിടത്തായിരിക്കും നിന്റെ വീട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്നും ഓരോ ആയത്തുകൾക്കനുസരിച്ച് ദറജ വർദ്ധിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് സൂചന നൽകുന്ന മറ്റൊരു ഹദീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇമാം ഹാക്കിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഖാല യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ, ഖുർആനിൻ്റെ ആൾ ഖിയാമത്ത് നാളിൽ വരും. സാഹിബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഹിഫ്ളുള്ള, ഖുർആനിൽ അറിവുള്ള, ഖുർആനനുസരിച്ച് ജീവിച്ച, ഖുർആനിനെ ഏറെ പരിഗണിച്ച ഒരു വ്യക്തിക്കാണ് സാഹിബുൽ ഖുർആൻ എന്ന് പറയുക. ആ വ്യക്തി വരും ഖിയാമത്ത് നാളിൽ. ഫയഖൂലു അൽ ഖുർആനു, അപ്പോൾ ഖുർആൻ പറയും അള്ളാഹുവിനോട്, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഹല്ലിഹി, ഇദ്ദേഹത്തെ നീ ആഭരണം അണിയിക്കണമേ. ഫയുൽബസു താജൽ കറാമ, അങ്ങനെ കറാമത്തിൻ്റെ ഒരു കിരീടം ആ വ്യക്തിക്ക് അണിയിക്കപ്പെടും. ഖുർആൻ, ഖുർആനിൻ്റെ ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടും, പടച്ചറബേ ഇദ്ദേഹത്തിന് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഉടയാടകൾ, സ്ഥാന വസ്ത്രങ്ങൾ നൽകണമേ. അപ്പോഴാണ് കറാമത്തിൻ്റെ, ആദരവിൻ്റെ ഒരു കിരീടം അണിയിക്കപ്പെടും. സുമ്മ യഖൂലു, വീണ്ടും ഖുർആൻ പറയും, യാ റബ്ബി സിദുഹു, റബ്ബെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. യാ റബ്ബി ഇർളഅൻ,
അള്ളാഹുവെ ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടണമേ. ഫയറുള്ള അൻഹു, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടും. വയുക്കാലുലഹു, അയാളോട് പറയപ്പെടും, ഇഖ്റഹ് വറഖ, നീ ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിലെ ദർജയിൽ കയറിപ്പോയിക്കോ. വയസ്ദാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ ഹസനത്ത്, ഓരോ പുണ്യം, ഓരോ ദർജ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ആയത്തിനനുസരിച്ചാണ് ദർജകൾ വർദ്ധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ചെറുതും വലുതുമായ ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളുടെ എണ്ണമനുസരിച്ച് സ്വർഗത്തിൽ ദർജയും പുണ്യവും വർദ്ധിപ്പിക്കപ്പെടും. അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടും. കറാമത്തിൻ്റെ കിരീടം അവർക്ക് അണിയിക്കപ്പെടും എന്നെല്ലാം സ്വഹീഹായ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുണ്ടാവുക എന്നതും ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നൈപുണ്യമുണ്ടാവുക എന്നതുമൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഹിഫ്ളുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പോലും, അഥവാ അത്തരം കുട്ടികളെ ഹിഫ്ളാക്കാൻ പ്രേരിപ്പിച്ചതും അവരെ പഠിപ്പിച്ചതുമെല്ലാം അവരുടെ മാതാപിതാക്കളാണെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് പോലും അവിടെ കറാമത്തിൻ്റെ കിരീടമുണ്ട് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വയുക്സ വാലിദാഹു ഹുല്ലതൈനി, ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകളുടെ മാതാപിതാക്കൾക്ക് രണ്ട് വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും. ലാ യുഖവ്വമു ലഹുമ അഹ്ലു ദുനിയ, ദുനിയാവിലെ ആളുകൾക്ക് അതിന് പകരം നിൽക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞാൽ ദുനിയാവിലെ ഒന്നും പകരമാവാത്ത അത്രയും മുന്തിയ തരം രണ്ട് സ്ഥാനവസ്ത്രങ്ങൾ. അതേപോലെ തന്നെ മറ്റൊരു രിവായത്തിൽ അവർക്കും കിരീടം ലഭിക്കപ്പെടുമെന്ന് കാണാം. ഫയഖൂലാനി, അപ്പോൾ അവർ ചോദിക്കും, ബിമ ഖുസീന ഹാദ, ഞങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു വസ്ത്രം അണിയിക്കപ്പെട്ടത്? അവർക്ക് കാര്യം മനസ്സിലാവുകയില്ല. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ബി അഖ്ദി വലദികുമ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ടും ഹിഫ്ളാക്കിയതുകൊണ്ടുമാണ് ഈ ഒരു കിരീടവും ഈ ഒരു വസ്ത്രവും അണിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവിടെ പറയപ്പെടും എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുണ്ടാവൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നോക്കി ഓതുക എന്നത് എല്ലാ ആളുകൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. നോക്കി ഓതുക എന്നതല്ല, കാണാതെ ഓതുക എന്നതാണ് പരിഗണിക്കപ്പെടേണ്ടത്. നോക്കി ഓതുന്ന ഒരാൾ, അയാൾ അല്ല ഇമാമായി നിർത്തപ്പെടേണ്ടത്, കാണാതെ ഓതാൻ അറിയുന്ന ആളുകളാണ്. കാണാതെ ഓതാൻ അറിയുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലും മറ്റും സ്ഥാനമുള്ളത്. ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ ഹിഫ്ളിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ തന്നെയാണ്. അതിലേക്ക് വ്യക്തമായ സൂചന നൽകുന്ന മറ്റൊരു ഹദീസ് നമുക്കിവിടെ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. അന്നായിഷത്ത് റളിയല്ലാഹു തആല അൻഹ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മസലുൽ ലദീ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ ഉപമ എങ്ങനെ പാരായണം ചെയ്യുന്ന ആൾ, വഹുവ ഹാഫിളുൻ ലഹു, അയാൾക്ക് ഹിഫ്ളുണ്ട്, ഹൃദസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഹൃദസ്ഥമാക്കിക്കൊണ്ട് ആ മെമ്മറിയിൽ നിന്ന്, ഹിഫ്ളിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒരു വ്യക്തി, ഖുർആനിൽ ഹിഫ്ളുള്ള ഒരു വ്യക്തി, മഅസ്സഫറത്തിൽ കിറാം, മറ്റൊരു രിവായത്തിൽ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ ആദരണീയരായ സഫറത്തിൻ്റെ അഥവാ വഹീൻ്റെ വാഹകരായ മലക്കുകളുടെ കൂടെയായിരിക്കും. വമസലുൽ ലദീ യഖ്റഉൽ ഖുർആന വഹുവ യതആഹദുഹു വഹുവ അലൈഹി ശദീദുൻ ഫലഹു അജ്റാൻ, എന്നാൽ പ്രയാസപ്പെട്ടുകൊണ്ട്, എന്നാൽ ആ പ്രയാസത്തോടൊപ്പം തന്നെ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുകയും നിരന്തരമായി അത് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഹു അജ്റാൻ, രണ്ട് പ്രതിഫലം, രണ്ട് തവണ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നാണ്. അപ്പോൾ മറ്റൊരു രിവായത്തിൽ കാണാം, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിൽ മഹാറത്തുള്ളവൻ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ ആദരിക്കപ്പെട്ട സഫറത്തിൻ്റെ മലക്കുകളുടെ കൂടെയായിരിക്കും എന്ന് മറ്റൊരു രിവായത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആനിൽ മാഹിറാവുക, മാഹിർ എന്ന് പറഞ്ഞാൽ നൈപുണ്യമുണ്ടാവുക എന്താണ് അതുകൊണ്ട് ഉദ്ദേശം. ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, വൽ മുറാദു ബിഹി ഹുന ജൗദതു തിലാവ, അതുകൊണ്ടുള്ള ഉദ്ദേശം ജൗദതു തിലാവ എന്നാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഖിറാഅത്ത്, നല്ല ക്വാളിറ്റിയുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ഖുർആൻ പാരായണം,
മഅ ഹുസ്നിൽ ഹിഫ്ള്, അതോടൊപ്പം തന്നെ നല്ല ഹിഫ്ളും. തപ്പിപ്പിടിച്ചോതുന്ന രീതിയല്ല, മറിച്ച് ഖുർആൻ നിരന്തരമായി ഓതി ഹിഫ്ളാക്കി, ആ ഹിഫ്ളാക്കിയത് മറന്നു പോവാതെ എപ്പോഴും ഓതി നോക്കി ഹിഫ്ളിനെ സൂക്ഷിച്ച് വളരെ നല്ല ഹിഫ്ളുള്ള ആളുകൾ, നല്ല പാരായണവും, അവർക്കാണ് അൽ മാഹിറു ഫിൽ ഖുർആൻ, ഖുർആനിൽ നൈപുണ്യമുള്ളവർ എന്ന് പറയുന്നത്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം ഷറഹു മുസ്ലിമിൽ രേഖപ്പെടുത്തി, അൽ മാഹിർ, മാഹിർ എന്ന് പറഞ്ഞാൽ അൽ ഹാദിഖ്, അങ്ങേയറ്റം നൈപുണ്യമുള്ളവൻ. അൽ കാമിലുൽ ഹിഫ്ളി, കാമിലായ ഹിഫ്ളുള്ള, സമ്പൂർണമായ നല്ല ഹിഫ്ളുള്ള ആൾ. അല്ലദീ ലാ യതവഖഫു വലാ യശുഖു അലൈഹിൽ ഖിറാഅ ലിജൗദതി ഹിഫ്ളിഹി വഇത്ഖാനിഹി എന്ന് പറഞ്ഞാൽ തപ്പിപ്പിടിക്കാതെ ഒരു പ്രയാസവുമില്ലാതെ ഇത്ഖാനു കൊണ്ടും ഹിഫ്ളിൻ്റെ ജൗദത്ത് കൊണ്ടും, ക്വാളിറ്റി കൊണ്ടും, ഹൃദിസ്ഥമാക്കിയതിൻ്റെ ക്വാളിറ്റി കൊണ്ടും ഇത്ഖാനു കൊണ്ടും അവർ ആരുടെ കൂടെയാണ്? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അസ്സഫറത്തു ജംഉ സാഫിരിൻ, സാഫിറിൻ്റെ ജംആണ് സഫറത്ത്. വസ്സാഫിറു അർ റസൂലു, സാഫിർ എന്ന് പറഞ്ഞാൽ റസൂലാണ്. വസ്സഫറത്തു അർ റുസുലു, സഫറത്ത് എന്ന് പറഞ്ഞാൽ റുസുലാണ്, അഥവാ ദൂതന്മാരാണ്. ലിഅന്നഹും യസ്ഫിറൂന ഇലന്നാസി ബിറിസാലാത്തില്ലാഹ്, ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റിസാലത്തുമായി, പ്രവാചകന്മാരിലേക്ക് അള്ളാഹുവിൻ്റെ റിസാലത്തുമായി വരുന്ന ഉന്നതരായ മലക്കുകളാണവർ. അങ്ങനെയുള്ള ആ സഫറത്തിൻ്റെ മലക്കുകൾ, അതേപോലെ തന്നെ മുക്കറമീങ്ങളാണവർ, അതേപോലെ തന്നെ അലല്ലാഹിൽ മുഖറബീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബീങ്ങളാണ്, ആദരിക്കപ്പെട്ടവരാണ്. അതേപോലെ തന്നെ ലിഇസ്മതിഹിം വനസാഹതിഹിം അൻ ദനസിൽ മഅസിയ വൽ മുഖാലഫ, ഒരു നിലക്കും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്ത പരമപരിശുദ്ധരായ മലക്കുകൾ. വൽ ബററ ജംഉൽ ബാർ വഹുമുൽ മുത്തീഊന മിനൽ ബിർരി വഹുവ ത്വാഅ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന പുണ്യവാന്മാരായ ആ മലക്കുകൾ. അങ്ങനെയുള്ള ഉന്നതരായ മലക്കുകളുടെ കൂടെയായിരിക്കും പരിശുദ്ധ ഖുർആനിൽ നല്ല നൈപുണ്യമുള്ള ആളുകൾ എന്ന് ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, യഹ്തമിലു അൻ യകൂന മഅന കൗനിഹി മഅൽ മലായിക അന്ന ലഹു ഫിൽ ആഖിറത്തി മനാസില യകൂനു ഫീഹാ റഫീഖൻ ലിൽ മലായികത്തി സഫറത്തി ലിത്തിസാഫിഹി ബിസിഫതിഹിം മിൻ ഹംലി കിതാബില്ലാഹി തആല. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഖിയാമത്ത് നാളിൽ ഈ ഉന്നതരായ മലക്കുകളുടെ കൂടെയായിരിക്കും ആരുണ്ടാവുക? ഈ പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ളവർ ഉണ്ടാവുക. കാരണം ആ മലക്കുകൾ വഹീന്റെ വാഹകരാണ്, ഖുർആനിൻ്റെ വാഹകരാണ്. ആ ഖുർആനിൻ്റെ വാഹകരായ മലക്കുകളുടെ കൂടെ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ള, ഖുർആനിനെ പരിഗണിച്ച് ജീവിച്ച ആളുകൾക്ക് തന്നെയാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നല്ല ഹിഫ്ളുള്ള, ജൗദത്തുൽ ഹിഫ്ള് എന്നാണ് പറഞ്ഞത്, നല്ല ഹിഫ്ള്, ഇത്ഖാനുള്ള, ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും മറന്നു പോകാത്ത ഓർമ്മ. അതെപ്പോഴാണ് ഉണ്ടാവുക? നിരന്തരമായി ഖുർആനുമായി ബന്ധം പുലർത്തുമ്പോഴാണ് അതുണ്ടാവുക. അങ്ങനെയുള്ള ഹാഫിളിങ്ങളായ ആളുകൾ ഉന്നതരായ മലക്കുകളുടെ കൂടെയായിരിക്കുമെന്നാണ്. ദറജയിൽ തന്നെ അവരുടെ അടുക്കൽ എത്തും ഖുർആനിൽ നല്ല അറിവുള്ളവർ. ഒരുപക്ഷേ മലക്കുകളേക്കാൾ ഉയർന്ന ദറജയാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്നതാണല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനങ്ങൾ അവർക്കുണ്ടാകുമെന്നാണ്. അതൊക്കെ പരിശുദ്ധ ഖുർആനിലുള്ള ഹിഫ്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പ്രവാചകന്റെ ഹദീസുകളും വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദറസിൽ നാം സൂചിപ്പിച്ചതുപോലെ, ബൽഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരിൽ ലദീന ഊത്തുൽ ഇൽം, ഇൽമു നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. പ്രവാചകന്റെ ഹദീസിലുള്ളത് വഹുവ ഹാഫിളുൻ ലഹു എന്നാണ്, ഹിഫ്ളുള്ളവൻ എന്നാണ്. ഈ ഹദീസുകളെ എല്ലാം വിശദീകരിച്ചുകൊണ്ടും ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളും പറഞ്ഞത് ഹിഫ്ളുള്ള ആളുകൾ എന്നാണ്. അപ്പോൾ നന്നായി നോക്കി ഓതാൻ അറിയുന്നവനല്ല, മറിച്ച് ഹിഫ്ളുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം നന്നായി നോക്കി ഓതാൻ അറിയുന്ന ആളുകൾ. എന്നാൽ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഹിഫ്ളുള്ളവരാണ്, ഇപ്പോൾ ഒരാൾ പരിശുദ്ധ ഖുർആൻ മുഴുവനും നന്നായി നോക്കി ഓതാൻ അറിയുന്ന ഒരാളാണ്, എന്നാൽ മറ്റൊരാൾ അതിൻ്റെ കൂടെ ഒരു ജുസ് കൂടുതലായി ഹിഫ്ളുള്ള ആളാണെങ്കിൽ, ആ ഒരു ജുസ് ആണ് ഹിഫ്ള് കൂടുതലുള്ളതെങ്കിലും, ആ വ്യക്തിക്കാണ് കൂടുതൽ പരിഗണന നൽകേണ്ടത്, അയാളാണ് ഇമാമായി നിൽക്കേണ്ടത്. അത്തരം ആളുകൾക്ക് തന്നെയാണ് ബർസഖിൻ്റെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ പോലും, ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും പ്രവാചകൻ കൂടുതൽ പരിഗണന നൽകിയത്. നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ കൂടുതൽ ദർജ ലഭിക്കുന്നതും ഒരാളുടെ ഹിഫ്ളിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ നേരത്തെ ഹിഫ്ളാക്കിയ ആളുകളോടും ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടും വളരെ നസീഹത്തോടുകൂടി സ്വന്തത്തോടെന്ന പോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തിലും മറ്റും നോക്കി ഓതാനുള്ള ഇളവ് എന്നത് അങ്ങേയറ്റം ഒരാൾക്കും അതല്ലെങ്കിൽ ഒരു നിലക്കും പരിശുദ്ധ ഖുർആൻ ഹിഫ്ളില്ലാത്ത ഒരു സന്ദർഭത്തിൽ അനുവദിക്കപ്പെട്ട ഒരു ഇളവ് മാത്രമാണ്. ആ ഇളവിൻ്റെ മറ പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. അതേപോലെ തന്നെ പള്ളികളിൽ ഇമാമു നിൽക്കുന്നവരും ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഹിഫ്ളാക്കിയവരും മുഴുവൻ ഹിഫ്ളാക്കിയവരും ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ആ ഹിഫ്ളിനെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും ഓതി നോക്കാൻ ശ്രമിക്കാതെ അത് നമുക്ക് മുസ്ഹാഫ് മുന്നിൽ വെച്ച് ഓതാമല്ലോ, മൊബൈലിൽ ഖുർആൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അതേപോലെയുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് നോക്കി ഓതാം, മുന്നിൽ ഒരു ടേബിളോ അതല്ലെങ്കിൽ അതേപോലെയുള്ളതോ വെച്ചിട്ട് അവിടെ ഖുർആൻ വെച്ച് ഓതിയാൽ മതി എന്ന ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല, ഒരു നടപടിയല്ല. അതിനൊക്കെ അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ ഹിഫ്ളാക്കൽ തന്നെയാണ് പ്രാധാന്യം. ധാരാളമായി ഹിഫ്ളാക്കുക, ആ ഹിഫ്ളാക്കിയതൊക്കെ നന്നായി പാരായണം ചെയ്ത് അതിൻ്റെ ഹിഫ്ള് നിലനിർത്തുക. വമ്പിച്ച പ്രതിഫലമാണ് ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകൾക്ക് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഹിഫ്ളാക്കാൻ താല്പര്യം കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.